സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. മുട്ടനാടിൻ്റെ പുറകെ കുറുക്കൻ നടക്കുന്ന ഒരു കഥ നമുക്കറിയാമല്ല ഇല്ലേ? മുട്ടനാടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ക്ലോക്കിൻ്റെ പെൻഡിലും പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മുട്ടനാട് നടക്കുമ്പോൾ, അതിപ്പോൾ ഇപ്പം പൊട്ടു ഇപ്പം പൊട്ടു എന്നും പറഞ്ഞിട്ട് ഈ കുറുക്കൻ പുറയിൽ നടക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുട്ടനാടിൻ്റെ പുറയിൽ കുറുക്കൻ നടക്കണ പോലെ എന്നൊരു ഒരു ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയണേന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ട്, ഉണ്ട് കാര്യമുണ്ട്. അതായത് ഇവിടെ സച്ചിൻ ദേവ് ഉണ്ടല്ലേ എം എൽ എ, ആ നമ്മുടെ ബാലുശ്ശേരി എം എൽ എ, നമ്മുടെ മേയറ്, ഏത് മേയറ്, നമ്മുടെ ഇല്ലേ മറ്റേ ആക്ഷൻ, ഏത് ഇല്ലേ മറ്റേ ആക്ഷൻ, ആ അങ്ങനെ ആക്ഷൻ കാണിച്ച് ഏതു വണ്ടിയിലിരുന്ന് ഇല്ലേ ആക്ഷൻ കാണിച്ച് എന്ന് പറഞ്ഞിട്ട് വേണ്ട പൂവിലൊക്കെ ഉണ്ടാക്കിയൊരു മെമ്പർ എന്നവരുണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറ്, ആ ആര്യ രാജേന്ദ്രൻ, അവർ തന്നെ, ആ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ, ബാലുശ്ശേരി എം എൽ എ, സച്ചിൻ ദേവ് എം എൽ എ, നമ്മുടെ മരിമോൻ റിയാസിൻ്റെ ഏറ്റവും അടുത്ത ആള്. ആ അപ്പം ആ സച്ചിൻ ദേവ് എം എൽ എ ആണ് ഇപ്പം ഈ എന്തിൻ്റെ പുറകെ നടന്നത്, ആട്ടുമുട്ടൻ്റെ പുറകെ അല്ല കേട്ടാ, ആട്ടുമുട്ടൻ്റെ പുറകെ കുറുക്കൻ നടന്നതാണ്. പക്ഷെ ആട്ടുമുട്ടൻ്റെ പുറകെ കുറുക്കൻ നടന്നതുപോലെ ഈ സച്ചിൻ ദേവ് എം എൽ എ ഒരു ഒരു സാധനം കണ്ടിട്ട് ഇങ്ങനെ നടക്കണ്ടായി. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, സാധനം എന്ന് പറഞ്ഞത് മന്ത്രിസ്ഥാനം. ഏത് മന്ത്രിസ്ഥാനം? നമ്മുടെ ആലത്തൂരിൽ ഒരു ഒരു തരിക്കണല് ഈ കോയിൽ കിട്ടിയില്ല, നമ്മുടെ എന്താണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ്റെ ഇല്ലേ? ഇപ്പം ഈ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ട് എം പി ആയി, ഇനിയിപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയി അവിടെ പോയിരുന്ന് ഭരിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ഭരണം നടക്കൂലില്ല. ഇപ്പം ഇവിടുത്തെ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്നില്ല നമ്മുടെ രാധാകൃഷ്ണൻ, ചേലക്കര മണ്ഡലത്തിൽ നിന്ന് സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആൾ, നല്ല മന്ത്രി, നല്ല സ്വഭാവമുള്ള ആൾ, വിനയം ഉള്ള ആൾ, ആരോടും ഒരു കുഴപ്പത്തിനില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലൊക്കെ ഈ ഘോര മന്ത്രിയാക്കിയിട്ടുണ്ട്. പാവ മന്ത്രി പുഴുങ്ങനെല്ലിന് വായ വിളിക്കൂല, ആളവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിളിച്ച് വായിൽ കോലിട്ട് കുത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ മിണ്ടിയാൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു വേറെ കാര്യം ഉണ്ടിട്ട്, ഈ അമ്പലത്തിൻ്റെയൊക്കെ മുമ്പിൽ പോയി തീർത്ഥമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ടത്തേക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോഴും അപ്പോഴേക്ക് ആക്കൊരു ഓർമ്മ വരും, അയ്യോ ഞാൻ സി പി എംകാരനുള്ള ബാഗ് ആ തീർത്ഥമൊക്കെ നിലത്തേക്ക് കൊട്ടിക്കട്ടിക്കളയും. അങ്ങനെയാണ് ആൾ അമ്പലത്തിൻ്റെ അവിടെ പോയി നിൽക്കാണ്ടിരുന്നാൽ മതിയില്ല. അപ്പം ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടില്ലേ ആൾ അമ്പലത്തിൻ്റെ നടക്കെ ചെന്ന് നിന്ന് കൈയും കെട്ടിയെന്ന്, കൈയും കെട്ടി. സാധാരണ ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ തൊയ്യാണല്ലോ, പുള്ളി തൊയ്യൂല, കാരണം പുള്ളി തൊയ്യണെങ്കിൽ പുള്ളി സി പി എംകാരനല്ല, പുരോഗമനവാദിയല്ലേ. അപ്പം അമ്പലത്തിൽ തൊയ്യാൻ പറ്റൂല. അപ്പം അവിടെ നിന്ന് ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ നടക്കെ നിൽക്കാമല്ല, നിന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ അവിടെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ തന്ത്രി ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ, മുമ്പിൽ വന്ന് ദേവനെ തൊയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നടക്കി നിൽക്കുന്ന ആൾക്ക് പ്രസാദവും പൂവും ചന്ദനമൊക്കെ കൊടുക്കും, തീർത്ഥവും കൊടുക്കും. അപ്പം അത് ഈ തീർത്ഥം എന്ന് പറഞ്ഞ ബാട്ടറാണ് കയ്യിൽ വെച്ചു കൊടുക്കുന്നത്. ഈ ബാട്ടർ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ പുള്ളി അത് കുടിക്കാൻ വേണ്ടി ചുണ്ടത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ഓർമ്മ കേട്ടാ, ഞാൻ സി പി എംകാരനുള്ള കുടിക്കാൻ പാടില്ല, പാടില്ല, ഇത് കുടിക്കാൻ പാടില്ല. ആളുകൾ കണ്ടാലൊക്കെ മോശമല്ല, പത്രക്കാരൊക്കെ ചുറ്റും നിൽക്കുന്ന ക്യാമറയിൽ ഇപ്പോൾ ഒപ്പിയെടുക്കൂല്ലേ. അപ്പം ചുണ്ടത്തേക്ക് കൊണ്ടുവന്ന ആ വെള്ളം, ആ ബാട്ടർ തീർത്ഥം അങ്ങോട്ട് കൊട്ടിക്കാട്ടിക്കളഞ്ഞു. ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നാലുണ്ട് ആൾക്ക് വേറെ ഒരു കുഴപ്പമില്ല. പുഴിഞ്ഞ നെല്ലിന് വായ ഒളിക്കൂല, പുഴിങ്ങ നെല്ലിന് വായ ഒളിക്കില്ല, മിണ്ടൂല, മിണ്ടൂല എന്ന് പറഞ്ഞാൽ മിണ്ടൂല. ആൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് ആ അവിടെ ഉണ്ടെന്ന് തലയിട്ട് അട്ട് കാണിക്കും. അതുകൊണ്ട് പിണറായി വിജയനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, മന്ത്രിസഭയിൽ അങ്ങനെ ഒരാളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ഈ മന്ത്രിസ്ഥാനം കണ്ടുകൊണ്ടാണ് ഇല്ലേ മുട്ടനാടിന്റെ പുറകെ നമ്മുടെ കുറുക്കൻ നടന്ന പോലെ ഈ സച്ചിൻ ദേവ് എം എൽ എ നടന്നത്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, പോരെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത ആളല്ല മരിമോൻ, മരിമോനാണല്ലോ ഇപ്പൊ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക വകുപ്പൊക്കെ ഭരിക്കുന്ന ആള്. അങ്ങനെ ഒരു ചൊല്ലുണ്ടേ, ബാക്കിയൊക്കെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഓരോരോ മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇപ്പൊ അടുത്ത കാലത്ത് ഇവിടെ എന്താണ് രാജേഷിന്റെ മദ്യവകുപ്പിലൊക്കെ കയറി ഇടപെട്ട് വലിയ കോലാഹലൊക്കെ ആയില്ല, ആളുകൾ 50 ലക്ഷം പിരിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല പറഞ്ഞു വന്നാൽ, അതൊന്നുമല്ല. അപ്പൊ ഈ സച്ചിൻ ദേവ് റിയാസിന്റെ വലിയ അടുത്ത് ഗുലാനും ഗുലാനുമാണ്, മോനും മോനുമാണ്. അപ്പൊ എങ്ങനെയായാലും വേണ്ടി ഈ രാധാകൃഷ്ണൻ എം പി ആയിട്ട് ജയിച്ചു പോയി കഴിഞ്ഞ് കേന്ദ്രത്തിൽ പോയിരുന്ന് ഭരിക്കണമല്ല, അവിടെ പോയിരുന്ന് ഭരിക്കാൻ പോകുമ്പോൾ ഈ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവുമൊക്കെ രാജിവെച്ച്, ഈ രാജിവെച്ചപ്പോൾ ഇതിപ്പോൾ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഈ സച്ചിൻ ദേവ് എം എൽ എ. അത് കിട്ടിയനേട്ടാ, കിട്ടിയനെ അത് കിട്ടാണ്ട് പോയതിൻ്റെ കാര്യം, ഈ മേയർ എന്ന് പറഞ്ഞ സച്ചിൻ ദേവിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ആ പെണ്ണുമുള്ള ഈ സച്ചിൻ ദേവ് എം എൽ എയും കൂടി തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ചിട്ട്, യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വെച്ചിട്ട് പാവപ്പെട്ട ഒരു ഡ്രൈവറെ, കെ എസ് ആർ ടി സി ഡ്രൈവറെ, അത് തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഓടിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം എന്താണ് രാത്രി 8 മണിക്കൊക്കെ അവിടെ എത്തണം, ഈ വണ്ടിയുടെ ഡ്രൈവറെ ഈ റോട്ടിൽ തടഞ്ഞു നിർത്തി പുലപം ഇറങ്ങി അന്ന് വണ്ടിയിലേക്ക് ഈ സച്ചിൻ ദേവ് എം എൽ എ പിടച്ചു കയറി. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ, ഇവർ ഈ വണ്ടിയിലെ സി സി ടി വി ഒക്കെ അടിച്ചു മാറ്റി, മെമ്മറി കാർഡൊക്കെ അടിച്ചു മാറ്റിയെങ്കിലും ആ കെ എസ് ആർ ടി സി ഓടി വന്ന ബൈക്കിടെ ഉള്ള അല്ലെങ്കിൽ സാഫല്യം കോംപ്ലക്സിന് മുമ്പിലോട്ട് സി സി ടി വി കടൊക്കെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടില്ലേ? അതിൽ സച്ചിൻ ദേവൊക്കെ നാറിപ്പോയില്ലേ, നാറി നാറി അടങ്ങേറായി പോയില്ലേ?
അപ്പൊ അന്ന് ഈ സച്ചിൻ ദേവ് ഈ ഈ പെണ്ണും പിള്ളേ മേയർ എന്ന് പറഞ്ഞ പെണ്ണും പിള്ളേയും പറഞ്ഞ കാര്യം എന്തോന്നാ വലിയ 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 ആക്ഷൻ മറ്റേ ഇതുണ്ടല്ല അത് ആ ആ ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ യദുവിനെതിരെ കേസ് കൊടുത്ത് വേണ്ട കുട്ടീശ്വരൻ കേസും ഒക്കെ യദുവിന് ഇടവും വരവും തിരിയാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പോലും കാശില്ല. ഈ കാരണം ഈ കെ എസ് ആർ ടി സിന്ന് കിട്ടുന്ന നിസാര ശമ്പളത്തിനുള്ള താൽക്കാലിക ജോലിക്കാരനായിരുന്നില്ല, അതൊക്കെ കുടയൊക്കെ ചുരുക്കി വച്ച് ആൾക്ക് വീട്ടിലിരിക്കാൻ തക്ക രീതിയിലൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആര്, ഈ മേയർ ആര്യ രാജേന്ദ്രന് സച്ചിൻ ദേവും കൂടി. അപ്പൊ അങ്ങനെ ഈ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെച്ച കെ രാധാകൃഷ്ണന്റെ ഈ ഒഴിവിലേക്ക് വേണ്ടിയിട്ട് മന്ത്രി കുപ്പായം അടിച്ചിട്ട് ഇട്ട് നോക്കി പാകമാണെന്നൊക്കെ നോക്കി ആര്യോടും ചോദിച്ചിട്ടാ ഇതെനിക്ക് ചേരണ്ടാവും, ചേരണ്ട് നല്ലോണം ഇണങ്ങുന്നുണ്ട് നല്ലതാണ് എന്നൊക്കെ ആര്യ പറയുകയും ചെയ്ത്. പക്ഷെ എന്താ പിണറായി വിജയൻ ഇതിനൊക്കെ കയറ്റി വെട്ടി കാട്ടിക്കളയുന്ന പോലെ കടത്തി വെട്ടിയിട്ട് ഒരു തീരുമാനം കൊടുത്ത്. അതിന് സച്ചിൻ ദേവിനൊന്നും ഈ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം സി പി എമ്മിന് ഇവിടെ ഇടങ്ങേറായിട്ട് നിൽക്കണേ, ലോക്സഭയിൽ ആകെ തോറ്റ് തുന്നം പാടി തൊപ്പിയിട്ട് നിൽക്കണേ. അതിൻ്റെ ഇടയ്ക്കിടി പിന്നെ ഇതിങ്ങനെ ഒരു കുട്ടീശ്വരൻ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, പാർട്ടിക്ക് ചില്ലറ നാണക്കേടൊന്നുമല്ല അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകം മുഴുവൻ ആളുകൾ കണ്ടില്ലേ തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ മേയർ ബാലുശ്ശേരി സി പി എമ്മിൻ്റെ എം എൽ എ ഒക്കെ കൂടി എന്താണ് ഒരു പാവപ്പെട്ട ഡ്രൈവറെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കാര്യം ആളുകൾ കണ്ടിരുന്ന പോലീസ് കേസ് കുട്ടീശ്വരം ഒക്കെ ആയി സി പി എമ്മിന് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റൂല, പറ്റൂല പറ്റൂല എന്ന് മുഖ്യമന്ത്രി. അങ്ങനെ മുഖ്യമന്ത്രിയും മരുമോനും തമ്മിൽ ചില ഷണ്ടേക്ക് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വേറെ നല്ല തിളങ്ങണ കുപ്പായം മന്ത്രി കുപ്പായം ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീനിജൻ എം എൽ എ ഉണ്ടായിരുന്നു, കുന്നത്തുനാട് എം എൽ എ അറിയാല, മറ്റു മറുനാടൻ മലയാളി ഷാജൻ സ്കരിക്കെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് കൊടുത്ത നമ്മുടെ എം എൽ എ ഇല്ലേ, അങ്ങോരുമുണ്ട്. അങ്ങോർക്കും വേണമെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, വകുപ്പുണ്ടല്ലോ, പട്ടികജാതി പട്ടിക വികസന സംഭരണത്തിലുള്ള ഒരു സീറ്റാണ് മന്ത്രിയാണിത്. അപ്പൊ അത് ഇവർക്ക് ആർക്കു വേണമെങ്കിലും കിട്ടാം, സച്ചിൻ ദേവിനും കിട്ടാം. സച്ചിൻ ദേവിന് ഒരു എസ് സി എസ് സി അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു കേസ് കൊടുത്തിട്ടേ, നമ്മുടെ വക്കീലി ഏത് വക്കീലി നമ്മുടെ ജയശങ്കർ വക്കീലുണ്ടല്ലോ, വൈകുന്നേരം ഈ ടി വിയിൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് എല്ലാവരും അടപെട്ടാലും അടിച്ച് പൊളിച്ച് നാശാക്കി കളയുന്ന ആ വക്കീലുണ്ടല്ലോ, ആ വക്കീലിനെതിരെ ഒരു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ഈ സച്ചിൻ ദേവ് ഒരു കേസങ്ങൾ കൊടുത്ത്, അതായത് യദുവിനെ മാത്രമല്ല ഇടങ്ങേറാക്കാൻ നോക്കിയത്, സച്ചിൻ ദേവ് എം എൽ എ ഈ അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് കൊടുത്ത്. വക്കീലിനെ വകുപ്പ് ന്യായോഗം നല്ലോണം അറിയാം, വക്കീൽ ഈ ഹൈക്കോടതി പോയി വക്കീൽ ജാമ്യം കൊടുത്ത്, അതിൻ്റെ റൂളും വകുപ്പും ഒക്കെ വക്കീലിനറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം. കാര്യം സച്ചിൻ ദേവ് ഗ്രാജുവേറ്റ് ആണ്ട്ടാ, എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു, ഉഷാറായിട്ട് ഓടി നടക്കണ നടന്ന് പ്രവർത്തിക്കണ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് പറ്റി, അത് വല്ലാത്തൊരു അലാക്കിലായിപ്പോയി. ഈ മന്ത്രിസ്ഥാനം പോയത് തന്നെ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ കാരണമാണെന്നാണ് ആളുകളൊക്കെ പറയണത്. അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിലും സച്ചിൻ ദേവന് കിട്ടാൻ ഉറപ്പ് ഷുവറ്, ഷുവറായിട്ടിരുന്ന സാധനം ഷുവറായിട്ട് കിട്ടുന്ന ആ സ്ഥാനം പോരെങ്കിൽ റിയാസ് മോൻ്റെ കയ്യിലിരിക്കുന്ന ഉള്ളം കയ്യിലിരിക്കുന്ന ആൾ സച്ചിൻ ദേവ്, അവർ വലിയ മോനും മോനൊക്കെ ഉള്ള ഈ മരുമൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യമില്ല. അപ്പൊ ഈ പിണറായി വിജയന്റെ മരുമോനാകെ ഈ മുഹമ്മദ് റിയാസ് വിചാരിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ നടക്കൂല, പുള്ളിക്കാരൻ ഇപ്പൊ രണ്ടാമത്തെ സൂപ്പർ മുഖ്യമന്ത്രിയില്ല, അങ്ങനെയൊക്കെ സച്ചിൻ ദേവും ഒക്കെ വിചാരിച്ച് നടന്നു. പക്ഷെ ഇപ്പൊ എന്തടാ വയനാട്ടിൽ നിന്നല്ല നമ്മുടെ ഒ ആർ കേളുവിനെയാണ് മന്ത്രിസഭയിൽ എടുത്തത്. ഒ ആർ കേളു വയനാട്ടിൽ നിന്ന് രണ്ടു തവണ സാമാജികനായിട്ടുള്ള ആളാണ്, നിയമസഭയിൽ വലിയൊരു കുഴപ്പമില്ലാത്ത ആളാണ്, പട്ടിക വർഗത്തിൽ നിന്ന് ആദ്യത്തെ മന്ത്രി, അതും വലിയ കാര്യം തന്നെയാണ്. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞ ആളുകൾ വയനാട്ടിൽ നിന്ന് ഇന്നവരെ ഒരു മന്ത്രീനെ എടുത്തിട്ടില്ല, ഒരു മന്ത്രീനെ ഉണ്ടാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടിക വകുപ്പിൽ ഒരുപാട് മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും പട്ടിക വർഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അത് ആദ്യം ഇപ്പോൾ ഈ ഒ ആർ കേളു എന്ന് പറയുമ്പോൾ എന്ത് എന്ത് പറയണം, ഒ ആർ കേളുവിൻ്റെ ഈ വരവോടുകൂടി സച്ചിൻ ദേവിൻ്റെ കുപ്പായമൊക്കെ അവിടെ തന്നെ മടക്കി വെച്ച്. അപ്പോൾ അതിന് കാരണമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ സച്ചിൻ ദേവിൻ്റെ പെണ്ണുമുള്ളയുടെ ആ വികൃതികളൊക്കെയാണെന്ന് പറയുന്നത്. നേരത്തെ തന്നെ പിന്നെ അവിടെ തിരുവനന്തപുരത്ത് ഇടങ്ങേറൊക്കെ ഉണ്ടാക്കിയിട്ട് വിശ്വാസിയാണോ ഇല്ലെന്ന് അറിയാൻ പാടില്ല, സി പി എംകാർ പൊതുവെ അങ്ങനെയാണല്ല. അപ്പോൾ ഈ ആറ്റുകാല പൊങ്കാല നടത്തിയപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ അടുപ്പ് കൂട്ടിയിട്ടാണല്ല ഈ അമ്മമാരും പെങ്ങന്മാരൊക്കെ വന്ന് പൊങ്കാല ഇടുന്നത്. ആ പൊങ്കാലിട്ട് അവരങ്ങടെ കലമൊക്കെ വേവിച്ച് വച്ച് കലമെടുത്തുകൊണ്ട് പോയ വഴിയെന്നെ ആ ഇഷ്ടിയൊക്കെ എടുത്തിട്ട് ഇവർ വണ്ടി കയറ്റി കൊണ്ടുപോയില്ലേ, ഇവർ വണ്ടി കെട്ടിയ സ്റ്റീക്ക് എടുത്തിട്ട് പോയി, എന്നിട്ട് വേറെ ആൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞു. എന്തൊരു അത് ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു പൂലി ഉണ്ടാക്കിയെന്നുള്ളത്, ഈ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആറ്റുകാല ദേവസ്വത്തിൽ നിന്ന് കൊടുക്കണ ഇഷ്ടിക, ഇവർക്ക് കലം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ കലം വെച്ച് ചോറൊക്കെ വെഞ്ച് പൊങ്കാല ബന്ധു എടുത്തിട്ട് പോയാണ് എൻ്റെ പുറകെ ഇഷ്ടി എടുത്തിട്ട് പോയി. അങ്ങനെ ഒരു വിവാദം അവരെ കുറിച്ച് വേറെ ഉണ്ട്. പിന്നെ അറിയാമല്ലോ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു വ്യാജ കത്തൊക്കെ ഉണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ, മുനിസിപ്പാലിറ്റി അല്ലാട്ടാ തെറ്റിപ്പോയി, കോർപ്പറേഷനിൽ ഒരു വ്യാജ കത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായില്ല, അതിപ്പോൾ കൂടുതൽ പറയണില്ല, അത് പറയണില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അങ്ങനെ ഈ മേയർക്ക് ഒരു ഇമേജിന് വേറൊരു കുഴപ്പമുണ്ടായി. അതിന് പുറകെയാണ് ഇതൊക്കെ പോരാഞ്ഞിട്ടാണോ ഇല്ലാത്ത പൊല്ലാപ്പായിട്ട് യദുവിൻ്റെ ഹിമാറെടുത്ത് തലയിൽ വെച്ചത് ഇല്ലേ, അതൊക്കെ കൂടി ഇങ്ങനെ ചേർന്ന് വന്നപ്പോൾ എന്ത് പറ്റി. അതിന് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഈ നമ്മുടെ സച്ചിൻ ദേവനാണ്. തൊട്ടു
തൊട്ടില്ല തൊട്ടു തൊട്ടില്ല അങ്ങനൊരു പാട്ടുണ്ടല്ലോ. അതുപോലെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കിലുള്ള ആ സാധനം അങ്ങോട്ട് പോയി കിട്ടി. ഏത് സാധനം? മന്ത്രിസ്ഥാനം. തൊട്ട് തൊട്ടിരുന്ന സാധനമാണ്, അതവിടെ പോയി പോയി കിട്ടി. എങ്ങനെ പോയി? ഈ പെണ്ണും പിള്ളാരനും പോയി എന്നാണ് എല്ലാവരും പറയണത്. അല്ലെങ്കിൽ കിട്ടിയനെ, അത് കിട്ടിപ്പോയനെ. ഇനി CPM ഇനി എന്നാ ഇനി കേരളത്തിൽ മത്സരിച്ച് വരാൻ പറ്റുന്ന കാര്യം? സച്ചിൻ ദേവ് ചെറിയ ചെക്കനൊക്കെയാണ്, ചെറിയ പയ്യനാണ്, ഭാവിയുള്ള പയ്യനാണ്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇനി CPM ജയിച്ചാലല്ലായിരുന്നു ജയിച്ചു വരാൻ പറ്റുള്ളൂ. ഇനി എന്നത്തെ കാലത്ത് ഏത് കാലത്ത് ജയിക്കുമെന്ന് കണ്ട് സ്വപ്നം കണ്ട് ദിവാ സ്വപ്നം കണ്ടുകൊണ്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ BJP കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നിലമ്പരിശാക്കി കെട്ടുകളെന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്ന് ജയിച്ച് കയറിയിട്ടൊക്കെ വേണം. എന്തായാലും OR കളൂരിനെ സംബന്ധിച്ചിടത്തോളം ആ നറുക്ക് വീണ് 53 വയസ്സുള്ള ഒരാളാണ് പുള്ളി. അവിടെ എന്താണ് മണ്ണിന്റെ മണമുള്ള ആളെന്നൊക്കെ പറയൂലേ, പട്ടികവർഗത്തിന്റെ ആളാണ്, ഇതുവരെ രാഷേപം ഉണ്ടായിട്ടില്ല, ആദിവാസി വിഭാഗത്തിന്റെ ഒക്കെ വലിയ ആളൊക്കെയാണ് ആള്. അത് അതുകൊണ്ട് അത് ആൾക്ക് അത് കൃത്യമായിട്ട് ഇല്ല. ആൾക്കാണ് അത് വിധിച്ചേക്കണത്. ഈ എന്താണ് വിധിച്ചതും കൊതിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു നാടകമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വിധിച്ചത് കൊതിച്ചത് സച്ചിൻ ദേവാണെങ്കിലും വിധിച്ചത് OR കളൂരാണ്. അപ്പൊ എന്തായാലും എന്താണ് പെണ്ണൊരുമ്പട്ട പെരുവൈ എന്ന് പറഞ്ഞാൽ പെണ്ണൊരുമ്പട്ട മന്ത്രിസ്ഥാനം പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ വേണമിപ്പോൾ അത് തിരുത്തി പറയാനായിട്ട്. എന്തായാലും നഷ്ടം വന്നത് നമ്മുടെ ഈ സച്ചിൻ ദേവിനാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സച്ചിൻ ദേവ്? ഇനി വേറെ ഏതെങ്കിലും ഒരു വൈ നോക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, ഇനി പുതിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ വരാട്ടാ. അപ്പോൾ സലാം, ആയിക്കോട്ടെ.